ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പശുവിൻ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഞാൻ കുക്കറിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പായസപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് പായസം റെഡിയാക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 3 വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഈ ശർക്കര പാനി ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് ഇതൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മളിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പായസത്തിലേക്ക് 1/5 ഏലക്കായ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും കാഷ്നട്ടും കിസ്മിസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.